ഏകദേശം 10 വർഷങ്ങൾക്ക് മുന്നേ എന്റെ ഗ്രാമത്തിലെ ഒരു വെള്ളച്ചാട്ടത്തിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യുമ്പോൾ അവിടം സഞ്ചാരികൾക്ക് കടന്നു ചെല്ലുവാൻ പറ്റാത്ത വണ്ണം ഉപയോഗശൂന്യമായ അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരിടമായിരുന്നു. പക്ഷേ ഇന്ന് ആ സ്ഥിതി അടിമുടി മാറിയിരിക്കുന്നുവെന്ന് വേണം പറയാൻ. അങ്ങോട്ടേക്കുള്ള സഞ്ചാരികളുടെ കുത്തൊഴുക്കും ഭരണ സംവിധാനങ്ങളുടെ കരുതലും ഒക്കെ കൂടി ഇന്ന് അവിടം പുരോഗമനത്തിന്റെ പാതയിലാണ്. ഈ ജലപാതത്തിനും അവിടേക്കുള്ള പാത ഉൾപ്പെടെ അനുബന്ധ മേഖലകൾക്കും നല്ലകാലം മുൻ തുടങ്ങിയിരിക്കുന്നു. കൊല്ലം ജില്ലയിലെ അഞ്ചൽ ഏരൂർ മേഖലയിലെ ഏറ്റവും മനോഹരമായ ഗ്രാമമെന്ന് എനിക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന ആർച്ചൽ ഗ്രാമത്തിലാണ് ഈ മനോഹര ജലപാതം സ്ഥിതി ചെയ്യുന്നത്. പുതുതലമുറ ഇതിനെ പാവങ്ങളുടെ കുറ്റാലമെന്നോ മിനി പാലരുവി എന്നോ ഒക്കെ വിളിച്ച് ചെറുതാക്കി കളയുന്നുണ്ടോ എന്നൊരു സംശയമില്ലാതെയില്ല. ഓരോ ജലപാതത്തിനും അതിനെ അടയാളപ്പെടുത്തുന്ന വ്യക്തമായ പ്രത്യേകതകളുണ്ട്. മേൽപ്പറഞ്ഞ രണ്ട് ജലപാതങ്ങൾക്കും ഇല്ലാത്ത മനോഹാരിത ഈ ജലപാതത്തിനുണ്ട് എന്ന് വ്യക്തമായി പറയുവാൻ കഴിയും. മുകളിൽ നിന്ന് ഒഴുകിവരുന്ന അരുവി മുതൽ തട്ടുതട്ടുകളായി ജലം ഇന്ന് താഴെ പതിക്കും വരെയുള്ള കാഴ്ചകൾ ഒരു ഫ്രെയിമിൽ എന്ന പോലെ കാണുവാൻ കഴിയും എന്നതാണ് എടുത്തു പറയേണ്ടുന്ന കാര്യം. വേനൽക്കാലത്ത് പോലും ഈ വെള്ളച്ചാട്ടം നിശ്ചലമാകാറില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. മഴക്കാലത്ത് ഈ ജലപാതം അതിന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള പൂർണ്ണതയിലേക്ക് എത്തിച്ചേരും. മഴക്കാലത്ത് ശക്തി പ്രാപിക്കുന്ന ചെറുതും വലുതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങൾ കൊണ്ട് ധന്യമാണ് ഈ ഗ്രാമം. അയലറ വിളക്കുപാറ റോഡരികിലുള്ള ഈ ചെറു വെള്ളച്ചാട്ടവും അതിന് ഉദാഹരണമാണ്. കിഴക്കൻ മലനിരകളിലെ പാലരുവി കുംഭാവുരുട്ടി വെള്ളച്ചാട്ടങ്ങൾ കാണാൻ സഞ്ചാരികൾ തിക്കിത്തിരക്കുമ്പോൾ ജനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് ഓലിയരികിലേത്. ജില്ലയിലെ മറ്റു വെള്ളച്ചാട്ടങ്ങളെല്ലാം തന്നെ കിഴക്കൻ മലനിരകളിൽ നിന്നും ഉത്ഭവിച്ച് ഉൾവനങ്ങളിൽ പതിക്കുന്ന ജലപാതങ്ങളാണ്. പാലരുവിയും കുംഭാവുരുട്ടിയും അതിന് ഉദാഹരണമാണ്. ഇപ്പറഞ്ഞ ജലപാതങ്ങൾ കാണുവാൻ ദീർഘദൂരം വനപാതയിലൂടെയും അല്ലാതെയും സഞ്ചരിക്കേണ്ടതായുണ്ട്. എന്നാൽ ഊരിയരുക് ഗ്രാമാന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന സഞ്ചാരികൾക്ക് നിഷ്പ്രയാസം കടന്നു ചൊല്ലാൻ കഴിയുന്ന മനോഹര ജലപാതമാണ്. എണ്ണപ്പനത്തോട്ടത്തിലെ ചെറിയ നീരുറവകൾ ചെറിയ കൈവഴികളായി ഒഴുകി തട്ടുതട്ടുകളായുള്ള പാറകളിലൂടെ പതഞ്ഞൊഴുകി എത്തുന്ന ഓലിയരുവി വെള്ളച്ചാട്ടം കുളിർമയുള്ള അനുഭവമാണ് ഇവിടെ എത്തുന്നവർക്ക് സമ്മാനിക്കുന്നത്. ഏരൂർ പഞ്ചായത്തിലുള്ള ആർച്ചൽ ഓലിയരുവിൽ സഞ്ചാരികൾക്കായുള്ള അമ്യൂണിറ്റി സെന്ററും മറ്റു അനുബന്ധ സൗകര്യങ്ങളും ഭരണകൂടം ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. മറ്റൊന്ന് ഇവിടേക്ക് എത്തുവാനുള്ള പാതയുടെ നവീകരണമായിരുന്നു. അതും വളരെ കാര്യപ്രാപ്തിയോടെ സംഭവിച്ചു കഴിഞ്ഞു. രണ്ട് വഴികളിലൂടെ ഈ ജലപാതത്തിലേക്ക് എത്തുവാൻ സാധിക്കും. അഞ്ചൽ പുനലൂർ റോഡിൽ മാവട ജംഗ്ഷനിൽ നിന്നും ആർച്ചൽ ഗുരുവന്തരം ജംഗ്ഷനെത്തി അവിടുന്ന് ജലപാതത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന തോടിന്റെ സമീപത്തുകൂടിയുള്ള മനോഹരമായ പാതയിലൂടെ 1 കിലോമീറ്ററോളം സഞ്ചരിച്ച് ഈ ജലപാതത്തിന്റെ താഴ്വാരത്ത് വരെ എത്താം. വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യവുമുണ്ട്. അവിടെ നിന്ന് നോക്കിയാൽ തട്ടുതട്ടുകളായി താഴേക്ക് പതിക്കുന്ന ജലപാതത്തിന്റെ ഒരു ലോങ് ഷോട്ട് തന്നെ ദർശിക്കാനാകും. ഇനി മറ്റൊരു വഴി ഏരൂർ വിളക്കുപാറ റൂട്ടിൽ അയലറ ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ കലങ്കു ജംഗ്ഷനിൽ നിന്നും ഇടത്തേക്കുള്ള റോഡിലൂടെ കുറച്ചു ദൂരം വന്നാൽ ഈ ജലപാതത്തിന്റെ മുകളിലേക്ക് എത്തുന്ന വഴിയിലൂടെ അവിടെ എത്താം. ഇവിടെ നിന്നും നോക്കിയാൽ വെള്ളച്ചാട്ടം താഴേക്ക് പതിക്കുന്ന മനോഹരമായ കാഴ്ച നമുക്ക് സമ്മാനിക്കും. രണ്ടു ഭാഗത്തു നിന്നും രണ്ടു തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിക്കുക. ഇവിടെ നിന്നും താഴേക്കും താഴെ നിന്നും മുകളിലേക്കും വെള്ളച്ചാട്ടത്തിനെ മറികടന്നുള്ള സഞ്ചാരം അപകടം നിറഞ്ഞതാണ്. വഴുക്കൽ പാറകളിൽ തെന്നി വീഴാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ശക്തമായ മഴയും മുഴുക്കുമുള്ള സമയങ്ങളിൽ വളരെയധികം സൂക്ഷ്മതയോടെ വേണം ഇവിടെ നിൽക്കാൻ. ഈ വെള്ളച്ചാട്ടത്തിന്റെ ഉത്ഭവസ്ഥാനമായ എണ്ണപ്പനത്തോട്ടങ്ങളിൽ മഴ ശക്തമായാൽ മലവെള്ളപ്പാച്ചിൽ പോലെ ഒഴുകിയെത്തുന്ന വെള്ളം ശക്തമായ ഒഴുക്ക് സൃഷ്ടിക്കുകയും പെട്ടെന്ന് ജലനിരപ്പ് ഉയർന്ന് അപകടകരമായ സാഹചര്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. നിരവധി സഞ്ചാരികൾ എത്തുന്ന ഇവിടെ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളോ സുരക്ഷാ ക്രമീകരണങ്ങളോ ഒന്നും തന്നെ ഇതുവരെ സ്ഥാപിക്കുവാനോ നടപ്പിൽ വരുത്തുവാനോ സാധിച്ചിട്ടില്ല എന്നത് നിരാശ ഉളവാക്കുന്ന കാര്യമാണ്. 2019 ഒക്ടോബർ 26 വെള്ളച്ചാട്ടം കാണാനെത്തിയ ഒരു കുടുംബത്തിലെ യുവതി കാൽ വഴുതി വെള്ളത്തിൽ വീണ് മരിക്കാനിടയായ സംഭവം വേദനയോട് ഓർക്കട്ടെ. അന്ന് അവരെ രക്ഷിക്കാനിറങ്ങിയ ബന്ധുക്കളെ ഗുരുതര പരിക്കുകളോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഇതുപോലെ ചെറുതും വലുതുമായ അപകടങ്ങൾ ഇവിടെ ഉണ്ടാകാറുണ്ട്. അതിനാൽ വളരെ കരുതലോടെ മാത്രമേ ഇവിടെ സന്ദർശിക്കാൻ പാടുള്ളൂ. നേരത്തെ യുവാക്കളുടെ സംഘങ്ങൾ മാത്രം വല്ലപ്പോഴും എത്തിയിരുന്ന ഇവിടെ ഇന്ന് കുടുംബവും കുട്ടികളുമായി എത്തുന്നവരുടെ തിരക്ക് കൂടിയിരിക്കുന്നു. മാത്രമല്ല വർഷങ്ങളായി നാട്ടുകാരും പരിസര പ്രദേശങ്ങളിലുള്ളവരും മാത്രമാണ് ഇവിടെ എത്താറുണ്ടായിരുന്നത്. പുറം നാടുകളിൽ ഈ മനോഹര വെള്ളച്ചാട്ടത്തെക്കുറിച്ച് വേണ്ടത്ര അറിവില്ലായിരുന്നു. എന്നാൽ ഇന്ന് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ സഞ്ചാരികൾ എത്തുന്ന അറിയപ്പെടുന്ന വിനോദസഞ്ചാര കേന്ദ്രമായി മാറിയിരിക്കുന്നു ഓലിയരുക്. ഗ്രാമപഞ്ചായത്തും മറ്റു ഭരണ സംവിധാനങ്ങളും കൈകോർത്ത് സഞ്ചാരികൾക്ക് കൂടുതൽ സൗകര്യമൊരുക്കുന്ന പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടന്നുവരികയാണ്.
സുരക്ഷാ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തി സഞ്ചാരികൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ഇവിടെ സുന്ദരമാക്കി സൂക്ഷിച്ചാൽ ജില്ലയിലെ മറ്റു വെള്ളച്ചാട്ടങ്ങളെക്കാൾ എന്തുകൊണ്ടും മുന്നിൽ നിൽക്കും ഈ മനോഹര ഓലിയരുക വെള്ളച്ചാട്ടം. ആ ഒരു ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം.